ജനകീയ വിഷയങ്ങൾ ഏറ്റവും സജീവമായിട്ടുള്ള ചർച്ച പാർലമെന്റിനകത്തും പുറത്തും ഉയർത്തിയത് ഇടതുപക്ഷമാണ്. നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാമൻ മാനകതയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും രാമനല്ല, നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാമൻ സംഘപരിവാറിന്റെ രാമനെയല്ല ഈ രാജ്യത്തിന് ആവശ്യമെന്ന് മുഖത്തു നോക്കി പറഞ്ഞത് സി പി എമ്മിന്റെ നേതാക്കന്മാരാണ്. കാശ്മീരിനെ കീറിമുറിച്ചു, ഞങ്ങൾ നിയമപോരാട്ടം നടത്തി, വീട്ടുതടങ്കിലിട്ട നേതാക്കന്മാരെ പോയി സന്ദർശിക്കാൻ സീതാറാം യെച്ചൂരിക്ക് സുപ്രീംകോടതി അനുവാദം കൊടുത്തു. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിയമപോരാട്ടം നടത്തി, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണെന്ന് കണ്ടെത്തിയത് റദ്ദു ചെയ്തു. ബിൽക്കീസ് ബാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊലക്കേസുകളിൽ പ്രതികളെ ജയിൽ മോചിതരാക്കി വിട്ടു. ഞങ്ങൾ നിയമപോരാട്ടം നടത്തി, ബിൽക്കീസ് ബാനുവിന്റെ അപമാനിച്ച് കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ ക്രൂരമായി ആക്രമിച്ച ബലാത്സംഗം ചെയ്ത കേസിലെ ആ പ്രതികളെ തിരിച്ച് ജയിലിലേക്ക് ഇട്ടു. അതുപോലെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചു. ഞങ്ങൾ നിയമപോരാട്ടം നടത്തി, തീ കൊണ്ട് തലചൊറിയരുതെന്ന്, അതുപോലെ തന്നെ ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്നവരാവരുത് ഗവർണർ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. സാമ്പത്തികമായി നമ്മെ തകർക്കാൻ ശ്രമിച്ചു, നിയമപോരാട്ടം നടത്തി, 13,610 കോടി രൂപ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞത് ബി ജെ പിയുടെ പ്രതീതി പറയുക, അങ്ങ് ഓച്ചാനിച്ച് നിന്നപ്പോ കൊടുത്തതല്ലേ? ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. സംഘടിപ്പിച്ച് ഞങ്ങൾ പോരാടും, നിങ്ങൾ ഞങ്ങൾ എത്ര തകർക്കാൻ ശ്രമിച്ചാലും കേരളം നിലനിൽക്കും, അതിജീവിക്കും, ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിക്കും, വികസന അജണ്ടയുമായി മുന്നോട്ട് പോകും, ഒരു സംശയമില്ല.